നന്മയുടെയും സമൃദ്ധിയുടെയും നിറവിൽ ഒരു ചിങ്ങമാസ പുലരി കൂടി വരവറിയിക്കുന്നു. അത്തം 10 പൊന്നോണം. അത്തം മുതൽ 10 വരെ മനസ്സിലും മുറ്റത്തും പൂക്കളത്തിന്റെ വർണ്ണഭംഗി ഉതിറി പൊന്നിൻ തിരുവോണത്തിനെ കാത്തിരിക്കുകയാണ് ഓരോ മലയാളിയും. തിരുവോണ ദിവസം വരുന്ന മാവേലി തമ്പുരാനെ സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് പൂക്കളം ഒരുക്കുന്നത്. പഴമയിലേക്ക് എല്ലാ തലമുറയെയും തിരിച്ചെത്തിക്കുന്ന ഓണം എല്ലാ മലയാളികൾക്കും ഒരു ഉത്സവമാണ്. ലോകത്തിന്റെ നാനാഭാഗത്തുള്ള മലയാളികൾ ജാതിമത ഭേദമന്യേ ഓണം വരവേൽക്കുന്നു. ഒന്നിലധികം ഐതിഹ്യങ്ങളും ഓണത്തിന് പിന്നിലുണ്ട്. പ്രധാന ഐതിഹ്യം മഹാബലിയുടേതു തന്നെ. മഹാവിഷ്ണു ഭക്തനായിരുന്ന പ്രഹ്ലാദന്റെ മകനായിരുന്നു മഹാബലി. മഹാബലിയുടെ ഭരണകാലത്ത് എല്ലാ മനുഷ്യരും സ്നേഹത്തോടെയും ഐക്യത്തോടെയും ആയിരുന്നു കഴിഞ്ഞിരുന്നത്. മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്ത് ആർക്കും ഒട്ടില്ലതാനും. അങ്ങനെ മഹാബലിയുടെ ഉയർച്ചയിൽ അസൂയാലുക്കളായ ദേവന്മാർ മഹാവിഷ്ണുവിനോട് സഹായം അഭ്യർത്ഥിക്കുകയായിരുന്നു. തുടർന്ന് മഹാവിഷ്ണു വിശ്വജിത്ത് യാഗത്തിനിടെ വാമനനായി അവതാരമെടുക്കുകയും മഹാബലിയോട് 3 മണ്ണ് ആവശ്യപ്പെടുകയും ചെയ്തു. മഹാബലി സന്തോഷത്തോടെ 3 മണ്ണിനുള്ള അനുമതിയും നൽകി. ആകാശത്തോളം വളർന്ന വാമനൻ തൻ്റെ കാൽപാദങ്ങൾ അളവുകോലാക്കി. ആദ്യത്തെ 2 തന്നെ സ്വർഗവും ഭൂമിയും അളന്നെടുത്തു. 3 അടിക്ക് സ്ഥലമില്ലാതെ വന്നപ്പോൾ മഹാബലി വാമനന് തൻ്റെ ശിരസ് കാണിച്ചു കൊടുക്കുകയും വാമനൻ മഹാബലിയെ ഭൂമിയിലേക്ക് ചവിട്ടിത്താഴ്ത്തുകയും ചെയ്തു. പിന്നീട് വരമായി മഹാബലിയുടെ ആഗ്രഹപ്രകാരം ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ തൻ്റെ പ്രജകളെ സന്ദർശിക്കാനുള്ള അനുമതിയും നൽകി. അങ്ങനെ മഹാബലി തമ്പുരാന്റെ വരവും കാത്ത് നമ്മൾ പൂക്കളം ഒരുക്കുന്നു. ഇതാണ് പൂക്കളം തീർക്കുന്നതിന് പിന്നിലെ ഒരു ഐതിഹ്യകഥ. പൂക്കളം എന്ന് കേട്ടാൽ പൂവേപ്പുലി പാടി പാടത്തും പറമ്പിലും പൂക്കളിറുക്കുന്ന ബാല്യങ്ങളാണ് ഓരോ മലയാളിയുടെയും ഗൃഹാതുരതയുണർത്തുന്ന ഓർമ്മകൾ. ഈ തിരുവോണ ദിനത്തിൽ കുളിച്ച് കോടിയെടുത്ത് ഓണപ്പാട്ടുകളും ഓണക്കളികളുമായി ഒത്തൊരുമിച്ച് ഓണം ആഘോഷിക്കാൻ എല്ലാ മലയാളികളും തയ്യാറായി കഴിഞ്ഞു. അങ്ങനെ കള്ളവും ചതിയുമില്ലാത്ത ഒരു കാലത്തിൻ്റെ ഓർമ്മ കൂടി പുതുക്കുകയാണ് ഈ ഓണവും. എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും തിരുവോണാശംസകൾ.